നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ ഗുജറാത്തും ഒന്ന് ഹിമാചൽ പ്രദേശുമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യം നൽകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയാണ് ഭരിക്കുന്നത്. ബി ജെ പിക്ക് ഇവിടെ തുടർഭരണം ലഭിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം. ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ തുടർഭരണം ലഭിക്കില്ല, അവിടെ ആം ആദ്മി വരും, കോൺഗ്രസ് ജയിക്കും, അങ്ങനെ പല രീതിയിൽ വാർത്തകൾ പോകുന്നു. അതിനിടയ്ക്ക് ചില ദേശീയ മാധ്യമങ്ങൾ ഓരോ ആഴ്ച ഇടവിട്ട് അവരുടെ സർവേ ഫലങ്ങളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന സർവേയും സർവേയുടെ ഫലങ്ങളും എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. രണ്ട് ചാനലുകൾ, രണ്ട് ഏജൻസികളെ വെച്ച് നടത്തിയ സർവേ ഫലങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് ABP News ആൻഡ് സി വോട്ടർ നടത്തിയ ഒരു സർവേ ഫലം നോക്കാം. അവർ ഹിമാചൽ പ്രദേശിൽ നടത്തിയ ഒരു സർവേ ആണ്. ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള സീറ്റുകൾ 68, അതിൽ BJP 31 മുതൽ 39 സീറ്റ് വരെ നേടും എന്ന് ഈ ABP C വോട്ടർ സർവേ പറയുന്നു. ABP ചാനലിന് വേണ്ടി നടത്തിയ സർവേയാണ്. കോൺഗ്രസ് 29 to 37 സീറ്റ് വരെ നേടും എന്ന് പറഞ്ഞു. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസും BJP യും തമ്മിൽ നടത്തുന്നത് എന്നാണ് ABP C വോട്ടർ പറയുന്നത്. പക്ഷേ അപ്പോഴും BJP ക്ക് തന്നെ ഒരു തുടർഭരണ സാധ്യത പറയുന്നു, BJP ക്ക് തന്നെ മുൻതൂക്കം പറയുന്നു. ഇവിടെ ആം ആദ്മി 0 മുതൽ 1 സീറ്റ് വരെ നേടാം, പക്ഷെ സ്വതന്ത്രർ ഇവിടെ 3 സീറ്റ് നേടാം. ഒരുപക്ഷെ സ്വതന്ത്രർ ഒരു നിർണായക റോളിലേക്ക് എത്തിയേക്കാം എന്നുകൂടി ഇവിടെ എടുത്തു പറയുന്നു. പക്ഷേ BJP ക്ക് തന്നെയാണ് മുൻതൂക്കം ഈ ABP C വോട്ടർ നൽകുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത സർവേ റിപ്പബ്ലിക് PMARG നടത്തിയ ഒരു സർവേ, ആ സർവേയിൽ അവർ പറയുന്നു ഹിമാചൽ പ്രദേശിലുള്ള 68 സീറ്റിൽ BJP 37 മുതൽ 45 സീറ്റ് വരെ നേടുമെന്നും കോൺഗ്രസ് 22 മുതൽ 28 സീറ്റ് വരെ നേടുമെന്നും ആം ആദ്മി 0 മുതൽ 1 സീറ്റ് വരെ നേടുമെന്നും. ഈ രണ്ട് സർവേയിലും ആം ആദ്മിക്ക് 0 മുതൽ 1 സീറ്റ് വരെ നേടുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ 1 മുതൽ 4 സീറ്റ് വരെ, അതായത് സ്വതന്ത്രർ 1 മുതൽ 4 സീറ്റ് വരെ നേടുമെന്നും ഈ റിപ്പബ്ലിക് PMARG സർവേ പറയുന്നു. ഏതായാലും രണ്ട് സർവേകളും BJP തുടർഭരണം ഉറപ്പിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ നേരിയ വ്യത്യാസം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. റിപ്പബ്ലിക് PMARG 45 സീറ്റ് വരെ BJP ക്ക് പ്രവചിക്കുമ്പോൾ ABP C വോട്ടർ 39 സീറ്റ് മാത്രമാണ് പ്രവചിക്കുന്നത്. അവിടെ കോൺഗ്രസ്സിന് 37 സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നും കൂടി അവർ പറയുന്നുണ്ട്. ഇനി ഗുജറാത്തിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് ഏറ്റവും വലിയ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം, ഈ അടുത്ത സമയത്ത് നരേന്ദ്രമോദി അവിടുത്തെ പ്രചരണത്തിനെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗുജറാത്ത് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും നൽകുക എന്ന്. അതായത് റെക്കോർഡ് സീറ്റിലെ വിജയം, BJP ഏതാണ്ട് ഒരു 140 സീറ്റൊക്കെ ഈ 182 സീറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അവർ പരസ്യമായി, അവരുടെ നേതാക്കൾ തന്നെ പരസ്യമായി പറയുന്നുണ്ട്. ഏതായാലും സർവേകളും അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. ഗുജറാത്തിൽ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം 182 ആണ്. കഴിഞ്ഞ തവണ BJP ക്ക് 99 സീറ്റുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ. ABP C വോട്ടർ നടത്തിയ സർവേയിൽ BJP ഇവിടെ 131 മുതൽ 139 സീറ്റ് വരെ നേടും. കോൺഗ്രസ് 31 സീറ്റ് മുതൽ 39 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോകും. കഴിഞ്ഞ തവണ 70+ സീറ്റുകൾ കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ആം ആദ്മിയും മറ്റുള്ളവരും, ആം ആദ്മിയും സ്വതന്ത്രന്മാരും കൂടി 12 മുതൽ 17 സീറ്റ് വരെ നേടും എന്ന് ABP C വോട്ടർ സർവേ വ്യക്തമാക്കും. ഇനി റിപ്പബ്ലിക് PMARG സർവേയിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്തിലെ 182 സീറ്റിൽ BJP 127 മുതൽ 140 സീറ്റ് വരെ നേടും എന്നാണ് പറയുന്നത്. ഇതുതന്നെയാണ് BJP പറയുന്നത്, 140 സീറ്റ് അവർ നേടും. 150 സീറ്റ് നേടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചരിത്ര വിജയം തന്നെയാണ്. 182, 140 നേടുക എന്ന് പറഞ്ഞാൽ വലിയ വിജയം തന്നെയാണ്. ഏതായാലും റിപ്പബ്ലിക് PMARG പറയുന്നത് 127 മുതൽ 140 സീറ്റ് വരെ നേടും. കോൺഗ്രസ് 24 തൊട്ട് 36 സീറ്റ് വരെ നേടും. ആം ആദ്മിയും മറ്റുള്ളവരും, സ്വതന്ത്രരും കൂടി 9 തൊട്ട് 21 സീറ്റ് വരെ നേടുമെന്ന്. ഏതായാലും ഈ രണ്ട് വ്യത്യസ്ത ചാനലുകൾ, രണ്ട് വ്യത്യസ്ത ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ രണ്ടിലും ഹിമാചലിലും ഗുജറാത്തിലും BJP യുടെ ഭരണം ഉറപ്പിക്കുന്നു. BJP തുടർഭരണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. സീറ്റുകളുടെ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. പക്ഷേ ഗുജറാത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് രണ്ട് ഏജൻസികളും ഒരേ സീറ്റിൻ്റെ എണ്ണം തന്നെയാണ് പറയുന്നത്. BJP ഒരു വലിയ മാർജിനിൽ ജയിച്ച് കയറുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഗുജറാത്തിൽ സംഭവിക്കും, ഒരു ക്ലീൻ സ്വീപ്പിംഗ് അല്ലെങ്കിൽ തൂത്തുവാരിയുള്ള ഒരു വിജയം തന്നെ ആയിരിക്കും, ഒരു സുനാമി തന്നെ ആയിരിക്കും ഗുജറാത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള സർവേകളിലെല്ലാം. ഏതായാലും ഇപ്പം ഹിമാചൽ പ്രദേശിലാണ് ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം ഒരു ഏജൻസി പ്രവചിക്കുമ്പോൾ മറ്റേ ഏജൻസി കുറച്ചുകൂടി മെജോറിറ്റി BJP ക്ക് ലഭിക്കുന്നു. പക്ഷേ അവിടെയും രണ്ട് ഏജൻസിയും BJP ക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.